ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സാൻഡ്വിച്ച് റെസിപ്പിയുമായിട്ടാണ്. സാധാരണ നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാറ് ബ്രെഡിൻ്റെ ഉള്ളിൽ മിക്സ് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൊരിച്ചിട്ടൊക്കെയാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ മാവൊക്കെ ഉണ്ടാക്കി പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബ്രെഡ് വെച്ച് കൊടുത്ത് ബോക്സ് പോലെ ആക്കിയിട്ട് പൊരിച്ചെടുക്കുന്ന രീതിയാണ്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റിലാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ പീസ് ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 3-4 പച്ചമുളകും കൂടി എടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ 3-4 പീസ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നേരത്തെ അരച്ച് വെച്ച പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഒരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ഡോ ആണ്. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും വെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന രൂപത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലാക്കി കൊടുക്കണം. എന്നാലേ സോഫ്റ്റായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ആ സെയിം പാനിൽ തന്നെ ഞാനൊരു സവാള ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ സാധാ കട്ട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിൽ നിന്ന് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് വെച്ച കുക്കുംബർ എടുത്തിട്ടുണ്ട്, മയോണീസ് എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, പിന്നെ മയോണീസ്, ചില്ലി മയോണീസും കൂടി എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ഇനി ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൽ 1 ബ്രെഡിലേക്ക് ഞാൻ ഫുള്ളായിട്ട് മയോണീസും മറ്റേ ബ്രെഡിലേക്ക് ടൊമാറ്റോ സോസുമാണ് ആക്കി കൊടുക്കുന്നത്. ഇനി അതെല്ലാം എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 1 സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുക. ഇനി ആ മയോണീസ് വെച്ച ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഫുള്ളായി കുക്കുംബർ വെച്ച് കൊടുക്കുക. ഇനി കുക്കുംബറിൻ്റെ മുകളിലായിട്ട് ഞാൻ ചില്ലി മയോണീസും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് മയോണീസ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് എല്ലാ ഭാഗത്തേക്കൊന്നും ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക. നല്ല തിക്കായിട്ട് തന്നെ, കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഇനി ടൊമാറ്റോ സോസ് വെച്ച ആ ബ്രെഡ് കൊണ്ട് ഇതിനെ കവർ ചെയ്യുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി മറ്റേത് നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 സാൻഡ്വിച്ചും ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവാണ്. ആ മാവ് ഞാൻ വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സെയിം പോർഷനാക്കി കട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് 1 മാവ് ഞാൻ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന അതേ രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാൻ വലുതാക്കി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1 സാൻഡ്വിച്ച് വെച്ച് കൊടുക്കുക. ഇനി 1 ഭാഗത്ത് നിന്ന് അതിനെ കവർ ചെയ്ത് കൊടുക്കുക. നല്ല സൂക്ഷിച്ച് തന്നെ കവർ ചെയ്യുക, പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് തന്നെ കവർ ചെയ്ത് കൊടുക്കുക. 4 ഭാഗത്ത് നിന്ന് മടക്കിയിട്ട് 1 ബോക്സ് പോലെ ആക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇത് 4 ഭാഗത്ത് നിന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെള്ളമാക്കി കൊടുത്താൽ മതി. വെള്ളം ആക്കണം നിർബന്ധമില്ല, വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 മുട്ട വേണം. ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ, ആവശ്യമുണ്ടെങ്കിൽ ഒന്നും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഒരു മുട്ടയും കൂടി എടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു മുട്ട എടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലാക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കുന്ന രീതിയാണ്. മുട്ടയുടെ ബാറ്റർ സാൻഡ്വിച്ചിലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഒരു സ്പൂണ് വെച്ചിട്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാൻ സ്പൂണ് വെച്ചിട്ടാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. എല്ലാ ഭാഗത്തേക്കും ഒന്ന് മുട്ടയുടെ ബാറ്റർ ആക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നല്ല കെയർഫുള്ളായിട്ട് തന്നെ കോട്ട് ചെയ്യാൻ നോക്കുക. കാരണം ഇത് നമ്മൾ ബോക്സ് ചെയ്തതുകൊണ്ട് ചിലപ്പോൾ പൊട്ടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പിടിക്കുമ്പോഴൊക്കെ നന്നായിട്ടൊന്ന് കെയർഫുള്ളായിട്ട് പിടിക്കാൻ നോക്കുക. കൈകൊണ്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. നന്നായിട്ട് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ബ്രെഡിൻ്റെ പകുതി മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. നല്ല കെയർഫുള്ളായിട്ട് തന്നെ മറിച്ചിടാൻ നോക്കുക. കാരണം നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എണ്ണ നമ്മൾ മേലിലേക്ക് തെറിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ട് തന്നെ ഒന്ന് മറിച്ചിടാൻ നോക്കുക. രണ്ട് ഭാഗം ഒരു ഗോൾഡൻ കളർ ആകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മൾ അടിപൊളി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തതും അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ചെയ്തതിന് ശേഷമാണ് ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം അത് ലീക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് രണ്ടാമത്തത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ രണ്ട് സാൻഡ്വിച്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് തന്നെയാണിത്. ബ്രെഡ് കൊണ്ടൊക്കെ നമ്മൾ പലതരം വെറൈറ്റീസും ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയും കൂടെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ഫ്രണ്ട് അനിയാണ് എനിക്കിത് ഈ റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവളോടൊരു പ്രത്യേക നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. എന്നും പറയാറുള്ളത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക. അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരും. ഇൻഷാ അല്ലാ. അസ്സലാമലൈക്കും.